നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ അതിർത്തി തകർത്ത് ഇസ്രായേൽ മണ്ണിൽ പ്രവേശിച്ച് ഏതാണ്ട് 1200-ലധികം ഇസ്രായേലി പൗരന്മാരെ ദാരുണമായി കൊല്ലപ്പെട്ടതോടെ മൊസാദിനും ഇസ്രായേൽ സേനയ്ക്കും ഇതുവരെ ഉണ്ടായിരുന്ന സൽപേരിനെ കളങ്കം തട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ആ മുറിവേൽപ്പിക്കലിനെ മറുപടി കൊടുക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ സകല സന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ പേടി സ്വപ്നമായത് മൊസാദ് എന്ന ചാര സംഘടനയുടെ അതിസൂക്ഷ്മമായ ഇടപെടൽ തന്നെയാണ്. രാജ്യത്തിന്റെ ശത്രുവിനെ അവരുടെ ഒളി സങ്കേതത്തിൽ ചെന്ന് തീർത്തുകളയാൻ മൊസാദിനോളം വിരുദ്ധ മറ്റൊരു രാജ്യവും ഇതിനു മുൻപ് കാണിച്ചിട്ടില്ല. ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുന്നത് മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലി അത്ലറ്റുകളെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് പകവീട്ടാൻ അനേകം രാജ്യങ്ങളിൽ മൊസാദിന്റെ ഏജന്റുമാർ എത്തി വിജയിച്ചു എന്നതാണ്. പഴയ മൊസാദാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ റോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇന്ത്യയുടെ ശത്രുക്കൾ ലോകത്തിന്റെ നാനാഭാഗത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്ന് ആരോപിക്കുന്നത് ചൈന അടക്കമുള്ള ശത്രു രാജ്യങ്ങളും കാനഡയെയും ബ്രിട്ടനെയും പോലുള്ള മിത്ര രാജ്യങ്ങളുമാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഒരഭിപ്രായവും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാനഡയിലെ ഖാലിസ്ഥാൻ ഭീകരവാദി നജ്ജാറിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇന്ത്യയാണ് എന്ന ഗുരുതരമായ ആരോപണം നിഷേധിക്കുകയും തെളിവ് നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അതിന് ഇതുവരെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നജ്ജാറിന് മുൻപും നജ്ജാറിന് ശേഷവും ഇത്തരം ദുരൂഹമായ മരണങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ സംഭവിച്ചതാണ്. സിയാൽകോട്ടിൽ ഒരു മോസ്കിൽ കൊല്ലപ്പെട്ട ഷാഹിദ് ലത്തീഫ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്കെച്ച് ചെയ്ത ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. 2016 പത്താൻകോട്ടയിലെ ഇന്ത്യൻ വ്യോമസേന കേന്ദ്രത്തിൽ കടന്നുകയറി 4 ഭീകരർ 6 സൈനികരെ വധിച്ച കേസിലെ മുഖ്യ ആസൂത്രകനായിരുന്നു. ജയ്ഷ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അയാളുടെ പ്രായത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 41 വയസ്സെന്നാണ് എല്ലാ മാധ്യമങ്ങളും എഴുതുന്നത്. എന്നാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇതേ മാധ്യമങ്ങൾ തന്നെ ഇയാളുടെ ചരിത്രം പറയുമ്പോൾ 94 ഇയാളെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് 29 വർഷം മുമ്പാണ്. അപ്പോൾ അയാൾക്ക് 12 വയസ്സ് മാത്രമാണ് പ്രായമാവേണ്ടത്. അതുകൊണ്ട് പ്രായത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം അവിടെ മാറി നിൽക്കട്ടെ. പക്ഷേ ഇയാളായിരുന്നു പത്താൻകോട്ട ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളായിരുന്നു ഷാഹിദ് ലത്തീഫ്. 4 ഭീകരവാദികളെ സിയാൽകോട്ടയിൽ നിന്നും പത്താൻകോട്ടിലേക്ക് പരിശീലനം നൽകി അയച്ചതും ആക്രമണത്തിന്റെ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തതും ഷാഹിദ് ലത്തീഫായിരുന്നു. ആ ലത്തീഫാണ് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ സിയാൽകോട്ടിലെ ഒരു മോസ്കിൽ വെടിയേറ്റ് മരിച്ചത്. ആരാണ് വെടിവെച്ച് കൊന്നത് എന്നുപോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 94 UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ലത്തീഫിനെ 2010 വാഗ അതിർത്തി വഴി നാട് കടത്തിവിടുന്നത്. പിന്നീട് അയാൾ ഭീകര സംഘടനകളോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അയാളാണിപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. 99 എയർ ഇന്ത്യ വിമാനം റാഞ്ചൽ കേസിലും ലത്തീഫ് പ്രതിയായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ലോകമെമ്പാടുമായി കൊല്ലപ്പെടുന്ന 16 ഇന്ത്യയുടെ ശത്രുവാണ് ലത്തീഫ് എന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഹിറ്റ്ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകൾ ഓരോരുത്തരായി ശത്രു രാജ്യത്ത് കൊല്ലപ്പെടുന്നത് ദുരൂഹമായി ആർക്കെങ്കിലും തോന്നിയാൽ അത്ഭുതപ്പെടാൻ കഴിയുമോ? ഈ കൊലപാതകത്തിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെയാണെന്നും കരുതലെടുത്തില്ലെങ്കിൽ ആരും കൊല്ലപ്പെടാമെന്നും ഇവരൊക്കെ പരസ്പരം പറയുന്നു. എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല. ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഇത്തരം ഭീകരവാദികളെ വിദേശ ശക്തികൾ സംരക്ഷിക്കുമ്പോൾ അവർ യാദൃശ്ചികമായി സംരക്ഷകർക്കിടയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. ഇക്കഴിഞ്ഞ ജൂണിൽ നജ്ജാർ ഗുരുദ്വാരയുടെ മുമ്പിൽ വെടിയേറ്റ് മരിച്ചപ്പോഴാണ് കനേഡിയൻ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത്. അതിനുശേഷം ഇക്കഴിഞ്ഞ മാസം, അതായത് സെപ്റ്റംബറിൽ, സുഖ്ദീർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഖാലിസ്ഥാൻ ഭീകരവാദിയും കാനഡയിൽ കൊല്ലപ്പെട്ടു. 99 കാഠ്മണ്ഡു വിമാന റാഞ്ചൽ കുറ്റകൃത്യത്തിലെ പ്രധാന പ്രതികളിലൊന്നായിരുന്ന സഹൂർ മിസ്ട്രി
കറാച്ചിയിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. കാനഡയിൽ നിന്നും എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയി ഏതാണ്ട് 300 ലധികം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ദാരുണമായ സംഭവത്തിലെ പ്രതികളിൽ ഒരാളാണെങ്കിലും കാനഡയുടെ വീഴ്ച കൊണ്ട് വെറുതെ വിടപ്പെട്ട രുപദമൻ സിംഗ് 2022 ജൂലൈയിൽ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ ദുരൂഹ മരണങ്ങളുടെ പരമ്പര. പാക് ചാര സംഘടനയായ ISI യോട് ചേർന്ന് ഇന്ത്യയിലേക്ക് കള്ളനോട്ട് അടിച്ചെത്തിച്ചിരുന്ന ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളികളിൽ ഒരാളായ ലാൽ മുഹമ്മദ് സെപ്റ്റംബർ മാസം 22-നാണ് വെടിയേറ്റ് മരിക്കുന്നത്. മറ്റൊരു ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഹർഷന്ദർ സിംഗ് സന്ധു ലാഹോറിൽ വെച്ചായിരുന്നു കൊല്ലപ്പെട്ടത്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനായ ഇന്ത്യയുടെ ഒന്നാം നമ്പർ ശത്രുവായ ബഷീർ അഹമ്മദ് പീര റാവൽപിണ്ടിയിൽ വെച്ചും കൊല്ലപ്പെടുന്നു. റാവൽപിണ്ടിയിൽ വെച്ച് ഫെബ്രുവരിയിൽ കൊല്ലപ്പെടുന്ന മറ്റൊരാൾ സയ്യദ് ഖാലിദ് റാസയാണ്. ഖാലിസ്ഥാൻ ഭീകരവാദിയായ അവത്തിക്കാലെ ഖണ്ഡേ ജൂൺ മാസം 15-ന് ബ്രിട്ടനിലെ ബെർമിംഗാമിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ വിഷമേറ്റ് മരിച്ചതും ചർച്ചയാവുന്നുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന കമാൻഡറുകളിൽ ഒരാളായ അബു ഖാസിം സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് ദുരൂഹമായി കൊല്ലപ്പെട്ടത്. മൗലാന സിയാൽ റഹ്മാൻ മറ്റൊരു ലഷ്കർ ഇ തോയ്ബ കമാൻഡർ കറാച്ചിയിൽ വെച്ച് കഴിഞ്ഞ മാസം കൊല്ലപ്പെടുന്നു. ഹാഫിസ് സയ്യിദിന്റെ വലങ്കൈയായിരുന്ന മുഫ്തി കൈസർ ഫറൂഖും കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ മാസം 30-നാണ്. ഇങ്ങനെ 16 ഇന്ത്യയുടെ ശത്രുക്കളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ദുരൂഹമായി കൊല്ലപ്പെടുന്നത്. ഇവരുടെയൊക്കെ മരണത്തിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണോ ആർക്കും അറിയില്ല. പക്ഷേ ഇന്ത്യയുടെ ശത്രുക്കൾ ലോകത്തെവിടെ ചെന്നാലും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന സന്ദേശം അത് പന്നുവിനെ പോലുള്ളവർക്കുള്ള മുന്നറിയിപ്പായി മാറട്ടെ. ഇന്ത്യയെ തകർത്ത് മറ്റൊരു രാഷ്ട്രമുണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ ഈ മുന്നറിയിപ്പ് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്.